കാലത്ത് സംസ്ഥാന സർക്കാരുകളെ നിയന്ത്രിച്ച ചരിത്രമുള്ള സാമുദായിക സംഘടനയാണ് SNDP യോഗം. വ്യക്തമായി പറഞ്ഞാൽ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് വരെ ഭരണത്തിൽ ശക്തമായ സ്വാധീനം SNDP യോഗത്തിനുണ്ടായിരുന്നു. NSSന്റെ സ്വാധീനവും ഇക്കാലയളവിൽ പ്രകടമായിരുന്നു. ഈ രണ്ട് സാമുദായിക സംഘടനകളും പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് മാളത്തിൽ ഒളിച്ചിരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിനെ വിറപ്പിച്ചു നിർത്തിയ ഈ പുലികൾ പിണറായിക്ക് മുന്നിൽ എലികളായ കാഴ്ചയാണ് പിന്നീട് രാഷ്ട്രീയ കേരളം കണ്ടിരുന്നത്. കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലധികമായി SNDP യോഗത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രീതി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ഇപ്പോഴും ഈ സംഘടനയുടെ അമരത്ത് തന്നെയാണുള്ളത്. വെള്ളാപ്പള്ളിയുടെ പിൻഗാമിയായി തുഷാർ വെള്ളാപ്പള്ളിയെ അവരോധിക്കാനാണ് വെള്ളാപ്പള്ളി നടേശന്റെ തീരുമാനം. ഈ നിലപാടിനെതിരെ സംഘടനയിൽ പ്രതിഷേധം പുകഞ്ഞുകൊണ്ടിരിക്കെയാണ് ഇടുത്തി പോലെ ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവുണ്ടായിരിക്കുന്നത്. വെള്ളാപ്പള്ളി നയിക്കുന്ന ഭരണസമിതിക്കെതിരെയാണ് വിധി. SNDP യോഗം തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യ വോട്ടവകാശമാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇതോടെ മുഴുവൻ സ്ഥിരാംഗങ്ങൾക്കും പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാൻ ഇനി മുതൽ വോട്ട് ചെയ്യാൻ കഴിയും. SNDP യോഗം തിരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കാനിരിക്കെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ സുപ്രധാന ഉത്തരവും വന്നിരിക്കുന്നത്. നിലവിൽ 200 അംഗങ്ങൾക്ക് ഒരാളെന്ന നിലയ്ക്കാണ് പ്രാതിനിധ്യ വോട്ടവകാശമുള്ളത്. ഒരു ശാഖയിൽ 600 പേരുണ്ടെങ്കിൽ 3 പേർക്ക് വോട്ടവകാശം കിട്ടും. നിലവിൽ 10,000 പേർക്കാണ് ഇത്തരത്തിൽ പ്രാതിനിധ്യ വോട്ടവകാശമുള്ളത്. ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് ഹൈക്കോടതി സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 1974 കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് പ്രാതിനിധ്യ വോട്ടവകാശം നിശ്ചയിച്ചിരുന്നത്. 100 പേർക്ക് ഒരാൾ എന്ന നിലയിലായിരുന്നു ആദ്യകാലങ്ങളിൽ ഇതുണ്ടായിരുന്നത്. എന്നാൽ 99 SNDP യോഗത്തിന്റെ ബൈലോ ഭേദഗതി ചെയ്ത് വോട്ടവകാശം 200 ഒരാൾക്കാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ പ്രാതിനിധ്യ വോട്ടവകാശത്തിന് ഉത്തരവ് നൽകാൻ കേന്ദ്ര സർക്കാരിന് അവകാശമില്ല എന്ന കണ്ടെത്തലോടെയാണ് നിലവിലെ രീതി തന്നെ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. 99 ബൈലോ ഭേദഗതിയും കോടതി റദ്ദാക്കിയിട്ടുണ്ട്. പുതിയ ഉത്തരവോടെ SNDP യോഗത്തിലെ സ്ഥിരാംഗങ്ങളായ 30,00,000 പേർക്കാണ് ഇനി മുതൽ വോട്ടവകാശം ലഭിക്കാൻ പോകുന്നത്. അതേസമയം കോവിഡ് സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പുതിയ വോട്ടർ പട്ടിക ഉണ്ടാക്കി ഉടൻ തിരഞ്ഞെടുപ്പ് നടത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായാൽ തിരഞ്ഞെടുപ്പ് തന്നെ മാറ്റിവെക്കേണ്ടി വന്നേക്കും. സിംഗിൾ ബെഞ്ച് ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകാൻ വെള്ളാപ്പള്ളി നടേശനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ കേസിൽ കക്ഷി ചേരാൻ വെള്ളാപ്പള്ളി വിരുദ്ധർ കൂടി വരുന്നതോടെ പോരാട്ടം സുപ്രീംകോടതി വരെ നീളാനുള്ള സാധ്യതയും ഏറെയാണ്. 25 വർഷമായി താൻ തുടരുന്നത് പ്രാതിനിധ്യ വോട്ട് രീതിയാണെന്നും തുടർന്നും അതുതന്നെ വേണമെന്നതുമാണ് വെള്ളാപ്പള്ളിയുടെ നിലപാട്. എന്നാൽ വെള്ളാപ്പള്ളി വിരുദ്ധരായ ബിജു രമേശും വിദ്യാസാഗറും ഹൈക്കോടതി വിധിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്താണ് രംഗത്ത് വന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഭരണം നിലനിർത്തിയത് ഗുണ്ടായസത്തിലൂടെയാണെന്നതാണ് ഇരുവരുടെയും ആരോപണം. SNDPയുടെ ജനാധിപത്യത്തെ വെള്ളാപ്പള്ളിയും സംഘവും മുച്ചൂടും തകർത്തെന്നും ഇതിന്റെ ഫലമായുണ്ടായ വിധിയാണിതെന്നുമാണ് വിദ്യാസാഗർ തുറന്നടിച്ചിരിക്കുന്നത്. ഹൈക്കോടതി വിധി വന്നതോടെ വെള്ളാപ്പള്ളിയും സംഘവും ആകെ വെട്ടിലായ അവസ്ഥയിലാണുള്ളത്. ഭരണം കൈവിട്ടു പോകുമെന്ന ആശങ്കയിലാണ് ഈ വിഭാഗം. വെള്ളാപ്പള്ളിയുടെ അപ്പീലിലും അനുകൂല നിലപാട് കോടതി സ്വീകരിച്ചില്ലെങ്കിൽ അത് SNDP യോഗത്തിലെ പുതുയുഗ പിറവിക്കാണ് വഴിയൊരുക്കുക. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല.